സെറിബ്രൽ പൾസി ക്ലബിന്റെയും കോഴിക്കോട് CRC യുടെയും ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് സെറിബ്രൽ രോഗികളുടെ സംഗമം സംഘടിപ്പിച്ചു. MSP ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് സൂപ്രണ്ട് അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരിലേക്ക് പൊതുസമൂഹത്തിന്റെ സഹതാപമല്ല പിന്തുണയാണ് വേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തലായി സംഗമം മാറി. ഭിന്നശേഷി എന്നത് രോഗമല്ലെന്നും അവരുടെ കുറവുകളിലേക്കല്ല കഴിവുകളിലേക്കാണ് നോക്കേണ്ടതെന്ന് SP അബ്ദുൽ കരീം അഭിപ്രായപ്പെട്ടു. CRC ഡയറക്ടർ ഡോക്ടർ കെ റോഷൻ ബിജിലി, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ കെ കൃഷ്ണമൂർത്തി, സെറിബ്രൽ പൾസി കൂട്ടായ്മ സ്ഥാപകൻ PD തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാനൊരു കഴിഞ്ഞ ഡിസംബറിലാണ് തോന്നുന്നത് കണ്ണൂരിൽ ഇതുപോലെ പരിപാടി പങ്കെടുത്തപ്പോൾ അവിടെ ഈ കുട്ടികൾക്ക് പലതരത്തിലുള്ള മത്സരങ്ങൾ കൊടുത്ത് ആ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്കൊക്കെ സമ്മാനം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ എത്തിയ കുട്ടികൾക്ക് ആ സമ്മാനമാകുമ്പോൾ എനിക്ക് തോന്നി അവരുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി, ഏറ്റവും വലിയ ഒരു അനുഭവമായി, അത് ലോകത്തെ കീഴടക്കിയ പോലെയുള്ള ഒരു സന്തോഷം അവരുടെ മനസ്സിലുണ്ടെന്ന്. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ അവർക്ക് ഉള്ള കഴിവ് വ്യത്യസ്തമാണ്. അത് സ്വന്തം രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയും. ആ കുട്ടി സന്തോഷമാണോ സങ്കടമാണോ അതിരറ്റ സന്തോഷമാണോ കാണിക്കുന്നതെന്നൊക്കെ ഈ കുട്ടികളുമായി കൂടുതലായിട്ട് ഇടപഴകുന്ന നിങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ്. അത് അത്തരത്തിൽ നിങ്ങളൊരു പക്ഷേ തിയറി, ഡോക്ടർ BG ഇവിടെ പറഞ്ഞ പോലെ, റോഷൻ ബിജിലി പറഞ്ഞത്, പുസ്തകത്തിൽ എഴുതി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന വ്യക്തി എന്നുള്ള നിലക്കാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പ ഉമ്മമാർക്ക് മാത്രമാണ് കൂടുതൽ ഇവരെക്കുറിച്ച് അറിയുക. ഇവരെ കഴിവുകൾ ഒരു പക്ഷേ നമ്മൾ തിരിച്ചറിയാൻ, രക്ഷിതാക്കൾ തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതാണ്. സെറിബ്രൽ പൾസി അവസ്ഥയിലുള്ള മക്കളെ വളർത്തി വലുതാക്കിയ കുടുംബങ്ങളെയും സെറിബ്രൽ പൾസി അവസ്ഥയെ അതിജീവിച്ച് മുഖ്യധാരയിലെത്തിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. First Touch of Love, Theme Bottle Jewelry, Thirur, Kottakkal, Puthanathani.